ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഹിനാസ് ഹോൾഡിൻ്റെ പേരിലൊരു സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പപ്പായ തോരൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു വലിയ പപ്പായ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതാണ് നമ്മൾ നമ്മുടെ പപ്പായ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് നടു കട്ട് ചെയ്തിട്ട് ഇതിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഗ്രേറ്ററിലെ വലിയ ഹോളിലിട്ടിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ അത് നല്ല കുഴഞ്ഞു പോകും. ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതേമായിരിക്കും നമ്മളിവിടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട തനി ക്യാബേജ് പോലെ തോന്നും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മളിതവിടെ നന്നായി ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പപ്പായിലോട്ട് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ച മിക്സിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പപ്പായയും ഈ മിക്സും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക്, കറിവേപ്പില, വെറ്റൽമുളകൊക്കെ ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ പപ്പായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കൊരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ദാ നമ്മുടെ പപ്പായൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അത് തുറന്ന ടൈമിൽ തന്നെ നമുക്കിത് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് മൂടി വെക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആവിയിൽ വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ഇത് നന്നായി കുക്കായി വരും. അതാ നമ്മുടെ അടിപൊളി പപ്പായ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ക്യാബേജ് ചോറ് ഉണ്ടാക്കിയ അതേപോലെ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.